എന്റെ അമ്മ ഞാൻ ജനിച്ച ഓർമ്മ വെച്ച നാള് മുതലേ ഒരു കാര്യം പറയും, അതിപ്പോഴും മനസ്സിലുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ സംഗീത പാരമ്പര്യം അങ്ങനെ ഒന്നുമില്ല, ആരും ഇല്ല പാടാൻ. അപ്പൊ ഞാൻ മൂന്നാമത്തെ കുട്ടിയാണ്. അപ്പൊ അമ്മ എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മ ടൈപ്പിസ്റ്റ് ആയിരുന്നു, ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ ജോലി കഴിഞ്ഞിട്ട് അമ്മ അവിടെ അന്തോണിസ് മുണിയാളന്റെ ഒരു നോവേന പള്ളി ഉണ്ട്, അവിടെ വൈകുന്നേരങ്ങളിൽ പോയിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയും, എനിക്കൊരു കഴിവുള്ള ഒരു കുട്ടീനെ നന്നായിരുന്നു, അതും പാടാനുള്ള കഴിവാണെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ എടുത്തു പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു, ചോദിച്ചു വാങ്ങിയ കഴിവാണെന്ന് അമ്മ എനിക്ക് ഓർമ്മ. ചോദിച്ചു വാങ്ങിയ കുഞ്ഞാണിത്. അങ്ങനെയാണ്. അപ്പൊ എന്റെ അപ്പൊ അമ്മ വെയിറ്റിംഗ് ആയിരുന്നു, ഇവന് എന്താ ഒരു ടാലന്റ് ഉണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഒരു മൂന്നാം വയസ്സ് മുതല് ഇങ്ങനെ പാടി തുടങ്ങി. അപ്പൊ അമ്മയാണ് ഏറ്റവും അധികം തന്നത് എനിക്ക്. അപ്പൊ ആ കാലഘട്ടത്തില് സംഗീതം പഠിക്കുവാനുള്ള വഴികൾ തുറന്നോ? അങ്ങനെ ആദ്യ കാലത്ത് ഇപ്പൊ വളരെ ചെറുതായിരുന്നപ്പോ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടൊന്നുമില്ല. ആ സമയത്ത് പാടുമായിരുന്നു. ഫാദർ ജോർജ് ഇടയിടത്ത് എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ്. അച്ഛനാണ് ആദ്യമായിട്ട് എന്റെ ഇങ്ങനെ ഞാൻ യൂണിറ്റ് മീറ്റിംഗിലൊക്കെ പാടും. ഇടവക സെയിന്റ് ജോസഫ് ചേർച്ച് ചിറക്കൽ ചിറക്കൽ. അപ്പോ യൂണിറ്റ് മീറ്റിംഗ് BCC അതിന് പാടുമായിരുന്നു. അപ്പൊ അച്ഛന് അത് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ക്രിസ്മസിന് കുർബാന തുടങ്ങുന്നതിന് മുന്നേ എന്റെ ഒരു കാരൽ വെച്ചു. അതാണ് ഞാൻ പള്ളിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആരംഭഗാനം ഒരു പള്ളിയിൽ ഒരു പബ്ലിക്കിന് മുന്നിൽ സ്റ്റേജിനെ ഫസ്റ്റ്. എനിക്കത് സത്യത്തിൽ ഓർമ്മയില്ല. അപ്പോ അങ്ങനെ അതാണ് എന്റെ പബ്ലിക്കിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന ഒരു. അപ്പൊ അന്ന് നല്ല അപ്രീസിയേഷൻ ഒക്കെ കിട്ടി. അന്ന് മുതലൊരു പാട്ടുകാരൻ എന്നുള്ളൊരു ടൈറ്റിൽ എനിക്ക് അവിടെ നിന്നാണ് വീഴുന്നത്. പിന്നീട് എന്റെ ഫാമിലി അപ്പച്ചന്റെ പിന്തുണയോടുകൂടി അമ്മ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തു. കാരണം എനിക്ക് വേണ്ടി പാട്ടുകൾ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് എന്നെ പഠിപ്പിച്ച് പത്രം നോക്കി എവിടെയൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോകും. ഓൾ കേരള ഞങ്ങള് ഒരു ഹോളിഡേ ഒക്കെ പോയിരിക്കും. രാവിലെ വെളുപ്പിനിറങ്ങും, രാത്രി വരും. അങ്ങനെ തന്നെ. അപ്പോ ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചു തുടങ്ങിയായിരുന്നു? ഇല്ല, ആ സമയത്തും ഇല്ല. ഞാൻ ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കുന്നത് ഒരു ആറാം ക്ലാസ് മുതലാണ്. ആറാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കാൻ തുടങ്ങി. അത് രാമൻകുട്ടി ഭാഗവതരുടെ അടുത്താണ്. ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് അച്ഛൻ? ഇപ്പം പാട്ട് പഠിക്കുന്നതിന് മുൻപുള്ള അച്ഛൻ പാടിയിരുന്ന ഒരു സ്റ്റൈലും പാട്ട് പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു, ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പാട്ട് പാടാൻ, മനോഹരമായിട്ട് പാടാൻ പാട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ അച്ഛന്റെ ഒരു അഭിപ്രായത്തിൽ? എങ്ങനെയാ? എന്റെ ഒരു അഭിപ്രായത്തില് സംഗീതം പോലുള്ള കലകള് ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ നമ്മളത് പ്രസന്റ് ചെയ്യുമ്പോ പലപ്പോഴും ശാസ്ത്രീയമായി അഭ്യസിച്ചവര് പാടുമ്പോ വളരെ ടെക്നിക്കാലിറ്റീസിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാറുണ്ട്. അച്ഛൻ ഉദ്ദേശിച്ചത് കച്ചേരി ആ ഒരു സ്റ്റൈലില്. അല്ലാണ്ട് ഇപ്പൊ ലൈറ്റ് ആയിട്ട് പാടുന്നവര് പോലും നമ്മള് ഈ സംഗതികളൊക്കെ പാടുമ്പോ അത് ഓവറായിട്ട് നമ്മൾ അതിന്റെ ടെക്നിക്കാലിറ്റീസ് അവിടെ പോകും, ആസ്വരം പോകും. സംഗതികൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോ ആ പാട്ടിന്റെ സാധ്യതയുണ്ട്. അതൊന്നും പറയാൻ വലിയ. എത്ര വർഷം പാട്ട് പഠിച്ചു വെച്ച? ഞാനൊരു സംഗീതം കണ്ടിന്യൂസ് ആയിട്ട് അഭ്യസിച്ചത് ഒരു 12 വർഷം. ഈ ഒരു ഗുരുവിന്റെ അടുത്തില്ല, പല ഗുരുക്കന്മാരായിരുന്നു. രാമൻകുട്ടി ഭാഗവതരാണ്, പിന്നെ വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു ടീച്ചർ, പിന്നെ അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത് പെരുമ്പാവൂർ ചന്ദ്രമന നാരായണൻ നമ്പൂതിരിയുടെ അടുത്ത്. ഇതിനിടയില് എന്റെ മ്യൂസിക്കില് ഞാൻ ശ്രദ്ധിക്കാനായിട്ട് ഉണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് എന്റെ സ്കൂൾ ലൈഫിലെ ചന്ദ്രിക എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. സ്കൂളിലെ ടീച്ചറാണ് മൂന്നാം ക്ലാസ്സില് എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നത്. സ്കൂൾ സെയിന്റ് സെബാസ്റ്റ്യൻസ് HSS തോപ്പുംപടി, നമ്മുടെ യേശുദാസ് ദാസേട്ടൻ പഠിച്ച സ്കൂളാണ്. ഒത്തിരി വലിയ വലിയ ആളുകളൊക്കെ പഠിച്ചു പോയ അതൊന്നുമില്ല. അല്ല, ആ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ച് എന്താ പറയാ, ഇന്ത്യൻ വോയിസിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗായകൻ കൂടിയാണ്. ദാസേട്ടന് ശേഷം സ്കൂളിൽ ഇങ്ങനെ പ്രൈസ് ഒക്കെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലും യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വാങ്ങിയത് ഞാനായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എനിക്ക് വല്ലാണ്ട് കെയർ തന്നിട്ടുണ്ട്. അധ്യാപകരുടെ സപ്പോർട്ട് മറക്കാൻ പറ്റില്ല. സ്റ്റിൽ ഇപ്പോഴും
യൂത്ത് ഫെസ്റ്റിവല് എത്ര യൂത്ത് ഫെസ്റ്റിവൽ പോകാൻ പറ്റും? ഞാൻ ഇപ്പൊ യു പി എൽ പി മുതലേ മത്സരിക്കുമായിരുന്നു. യു പിയിലേക്ക് പോകുമ്പോൾ ഡിസ്ട്രിക്ട് വരെ ഉള്ളു, സ്റ്റേറ്റിലേക്ക് ഇല്ല. പിന്നെ ഹൈസ്കൂൾ മുതലാണ് സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുന്നത്. ഞാനത് ലൈറ്റ് മ്യൂസിക്കിനാണ് സ്റ്റേറ്റിൽ പോയിരുന്നത്, അത് പ്ലസ് ടു വരെ ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് മ്യൂസിക് ഒക്കെ ഈ ക്ലാസിക്കൽ പഠിക്കുന്ന ഗുരുവിന്റെ അടുത്ത് തന്നെയാണ് അഭ്യസിച്ചത്? ചന്ദ്രിക ടീച്ചറാണ്, ചന്ദ്രിക ടീച്ചറാണ് എന്റെ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ മെലഡി ഒക്കെ എങ്ങനെയാണ് പാടേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു തന്നത്. ഇങ്ങനെ ഒരു ഗായകൻ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതില് ഒരു വലിയ പങ്ക് ചന്ദ്രിക മിസ്സിന്. അതെ, തീർച്ചയായിട്ടും. ടീച്ചറും ടീച്ചറിന്റെ ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്, അവരാണ് കൊണ്ടുപോയിരുന്നത് ഒക്കെ ഓരോ കുറെ ഒരുപാട് കോമ്പറ്റീഷൻസ്. എന്റെ ഇപ്പൊ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോ ട്രോഫികളെല്ലാം പാക്ക് ചെയ്തപ്പോ രണ്ടര ചാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത്ര വേദികള് കോമ്പറ്റീഷൻസ് എനിക്ക് പൊതുവെ സ്റ്റേജിലെ ഫിയർ ചെയ്യുമ്പോ ഒരു എന്നൊരു ഷൈനേച്ചർ ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു ചമ്മലൊക്കെ നമുക്ക് വിചാരിച്ച രീതിയിൽ പാടാൻ എപ്പോഴും സാധിക്കാറുണ്ട്. ഇപ്പൊ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്നു, ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെട്ട അന്നത്തെ ഒരുപാട് നല്ല ഗായകര് പ്രസന്റ് ചെയ്ത ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ഇന്ത്യൻ വോയിസ് അല്ലെ? ഒരു അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടത്, അവിടെയുള്ള പെർഫോമൻസുകൾ, അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാവോ? അതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനൊരു ഡിഗ്രി ടൈം ആയപ്പോ പാട്ടൊക്കെ അങ്ങോട്ട് ഏതാണ്ട് വിട്ടു. കാരണം ഞാൻ അധികം ഫോക്കസ് ചെയ്തില്ല, അധികം എനിക്ക് ഭയങ്കര പഠനത്തിലേക്ക്. അതെ അതെ, പഠനത്തിൽ പറ്റില്ല, അതിലധികം ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഒരു ഉഴപ്പ് സ്റ്റൈല് വന്നിരുന്നു ആ സമയത്ത്. പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടാൻഡം പ്രൈവറ്റ് ആയിട്ടാണ് ഡിഗ്രി ഒക്കെ പഠിച്ചത്. അപ്പൊ അതിനുശേഷം ആണ് ഞാൻ ഇന്ത്യൻ വോയിസിന്റെ ചാനൽ ലോഞ്ചിങ്ങും കൂടെ ആയിരുന്നു മഴവിൽ മനോരമ. അപ്പൊ പത്രത്തിലൂടെയാണ് അത് കാണുന്നത്. അപ്ലൈ ചെയ്തൊന്നുമില്ല, ജസ്റ്റ് വെറുതെ അവിടെ ഒന്ന് ചെന്നു. അമ്മ കണ്ടുപിടിച്ചോ പത്രത്തില്? അമ്മ കാണിച്ചു തന്നത് തന്നെയാണ്. അമ്മ കാണിച്ചു. അമ്മക്ക് വലിയ സങ്കടമായിരുന്നു, കാരണം ഇത്രയും കയറി കൊടുത്ത് വളർത്തിയിട്ട് പാട്ട് ഒക്കെ ഉപേക്ഷിക്കുന്നൊരു വിഷമം ഉണ്ടായിരുന്നു അമ്മക്ക്. അപ്പൊ അമ്മ തന്നെയാണ് കാണിച്ചത്. പക്ഷെ ഞാൻ അയച്ചൊന്നുമില്ല, സി ഡി ഒക്കെ അയച്ച് രജിസ്റ്റർ ചെയ്യണം, ചെയ്തില്ല. എന്തെങ്കിലും വീട്ടിൽ അറിയാണ്ട് ഞാൻ പോയി, ഓഡിഷൻ നടക്കുന്ന അവിടെ പോയി, ഹോട്ടൽ ഇന്റർനാഷണലിൽ പോയി അവിടെ. അപ്പൊ അവര് പാടിച്ചില്ല, ഫസ്റ്റ് നമ്മള് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. നമ്പറൊക്കെ വാങ്ങിച്ച് തിരികെ വിട്ടു. പിന്നീട് ഇതുപോലെ പല ആളുകളും വന്നിരുന്നു രജിസ്റ്റർ ചെയ്യാത്തവരെ. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ദിവസം ഓഡിഷൻ വെച്ചു. അപ്പൊ അങ്ങനെ അന്ന് വിളിച്ച് ഞാൻ പോയി പാടി. അന്ന് പ്രൈമറി ഓഡിഷനിൽ നിന്ന് സെലക്ഷൻ ആയി. ഏത് പാട്ടാ പാടിയെന്ന്? അന്ന് തന്നെ ഒരു ഏഴോളം പാട്ട് പഠിച്ചു എനിക്ക്, കാരണം ഭയങ്കര ടെൻഷൻ ഒക്കെ. പല കാറ്റഗറിയിലുള്ള പാട്ടുകളായിരിക്കും, മെലഡി, ഫാസ്റ്റ് നമ്പർ, അങ്ങനെ അങ്ങനെ പലത് പഠിച്ചായിരുന്നു. അതിനുശേഷമാണ് ഫൈനൽ ഓഡിഷനിലേക്ക് ഒരു 130 ആളുകളെ സെലക്ട് ചെയ്തു. ഹോട്ടൽ താജിൽ വെച്ചിട്ടായിരുന്നു, 3 സ്റ്റേയോടുകൂടെ ആയിരുന്നു അവിടെ. അന്ന് സുജാത ചേച്ചി, ശ്രീനി സാറ്, സ്റ്റീഫൻ ചേട്ടനായിരുന്നു കീബോർഡ്. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു ഫൈനൽ ഓഡിഷൻ. അപ്പൊ അത് അവിടെ അന്ന് അവര് എന്നെ കൊണ്ടൊരു 2 പാട്ടാണ് പാടിച്ചത്. അങ്ങനെ മലയാളം ഒരു മെലഡി പാടിയതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സെലക്ഷൻ ആവാനായിട്ട്. ധ്വനി എന്ന് പറയുന്ന ഒരു ഫിലിമിൽ ഒരു രാഗമാല കോർത്തു സഖീ ബാഷ്പധാരയായി മനസ്സിൻ ശുഭാഗ്നി സാക്ഷിയായി നിന്മാറിൽ ചാർത്തുവായി ഒരു രാഗമാല കോർത്തു സഖീ ബാഷ്പധാരയ. അപ്പോ അങ്ങനെ സെലക്ഷൻ ആയി ഫൈനൽ 24 എന്നുള്ള ഒരു നമ്പറിലേക്ക് നമ്മൾ ആ കോമ്പറ്റീഷനിലേക്ക് സെലക്ട് ചെയ്തു. പിന്നീട് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റേജസിലൂടെയാണ് അല്ലെ 4th പൊസിഷനിലേക്ക് എത്തുന്നത്. ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഏറ്റവും എന്താ പറയാ ഒരു മാജിക് എന്നൊക്കെ പറയുന്ന പോലെ പാടാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ അവിടുത്തെ ഷെയർ ചെയ്യാൻ? മൊമെന്റ് എന്ന് പറയുന്നത് എന്റെ ആ ഫസ്റ്റ് സ്റ്റേജ് തന്നെയാണ്. കാരണം ഞാൻ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളാണ്, പാട്ട് വർഷങ്ങളായിട്ട് പാടിയിട്ടില്ല. ഞാൻ ഡിഗ്രി 3 പഠിക്കുന്ന സമയത്ത് പാടിയിട്ടില്ല, പാട്ട് തൊട്ടിട്ടില്ല. അപ്പൊ
അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതിന്റെ ഒരു വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു. അവരുടെ ഗ്രൂമിങ് സെഷൻ ഒക്കെ ഞാൻ ഫ്ലോപ്പായിരുന്നു. അപ്പൊ എനിക്ക് പാടാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നം, കോൺഫിഡൻസ് ഇല്ല, ഭയങ്കര പ്രശ്നം. പിന്നെ എന്റെ ഒരു ശ്രുതി എന്ന് പറഞ്ഞാല് മിഡ് ടു ഹൈ ആണ്. അപ്പൊ ഒരു പാട്ടും എനിക്ക് ഒറിജിനൽ പിച്ചിൽ പാടാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് സ്കെയിൽ ചേഞ്ച് അതൊക്കെ ഭയങ്കര ആ സമയത്ത് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു ചമ്മലൊക്കെ ഉണ്ട്. ഇതാണ് എന്റെ വോയിസ് ടെക്സ്ചർ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഈ സെലക്ഷൻ ആയത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജില് ഔട്ട് ആകുമെന്ന് പ്രെഡിക്ട് ചെയ്ത കണ്ടസ്റ്റന്റ്സിലെ ഒരാള് ആദ്യത്തെ ആള് ഞാനാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആണ് ഫസ്റ്റ് സ്റ്റേജിലേക്ക് പാടാൻ ചെല്ലുന്നത്. ഒരു എ ആർ റഹ്മാൻ റൗണ്ട് ആയിരുന്നു. അപ്പൊ അൻബേ അൻബേ കൊല്ലാതെ എന്ന് പറഞ്ഞൊരു പാട്ടുകള്, അതെ, ഫസ്റ്റ് സ്റ്റേജിലെ ആദ്യത്തെ റൗണ്ട് തന്നെ എ ആർ റഹ്മാൻ സോങ് റൗണ്ട് ആയിരുന്നു. അപ്പൊ ഞാൻ അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അൻബേ അൻബേ കൊല്ലാതെ എന്ന് പറഞ്ഞ പാട്ടാണ് സെലക്ട് ചെയ്തത്. അത് രണ്ടു വരി ഒന്ന് പാടാൻ പറ്റുമോ? ആ യെസ്. അൻപേ അൻപേ കൊല്ലാതെ, കണ്ണേ കണ്ണൈ കിള്ളാതെ, പെണ്ണേ പുന്നകയിൽ ഇതയത്തെ വേടിക്കാതെ, അയ്യോ നസിൽ ഉയിരൈ കൊടുക്കാതെ, അൻപേ അൻപേ കൊല്ലാതെ, കണ്ണേ കണ്ണൈ കിള്ളാതെ. ഇതായിരുന്നു. അപ്പൊ ഇത് ആ ഒരു നമ്മള് ടേക്ക് പറയുന്നതിന് മുന്നേ ഒരു ഫോർ ലൈൻസ് നമുക്ക് പാടാം. ആ സമയത്ത് പോലും വെള്ളിയൊക്കെ അടിച്ച് ഫ്ലോപ്പായിരുന്നു. അപ്പൊ ജഡ്ജസ് ഒക്കെ കൂളാവും എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത്. ഞാൻ പിന്നെ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്നൊക്കെ പറയുമ്പോ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എനിക്കൊന്നുമില്ല, തലയിലൊന്നുമില്ല, പാട്ട് പോക്കാണ് എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെ നമ്മള് വെച്ച് പാട്ട് നിർത്തി ഭയങ്കര സാഡ് മ്യൂസിക് ഒക്കെ ഇട്ട് അങ്ങനെ ഒരു എപ്പിസോഡാണ് എന്റെ വരുന്നതെന്ന് എന്റെ മനസ്സിലൂടെ. അതൊക്കെയാണ് എന്റെ വിഷ്വൽസ് എന്റെ മനസ്സിലൂടെ പോകുന്നത്. പക്ഷെ ആ ഒരു മൊമെന്റില് ഞാൻ മനസ്സിലേക്ക് വന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ എന്നെ കുഞ്ഞുനാള് മുതലേ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ പറയാൻ പറയും. മനസ്സിൽ പറഞ്ഞെടുക്കുന്ന പറയും. ആ ഒരു വാക്ക് മാത്രമേ എന്റെ തലയിൽ വരുന്നുള്ളൂ. അത് എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ദെൻ പാടി പരിശുദ്ധാത്മാവേ ആ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. അത് വളരെ നാച്ചുറൽ ആയിട്ട് വരുമായിരുന്നു. ഞാൻ എപ്പോഴും അമ്മ പറഞ്ഞിരുന്നുണ്ട് അല്ലേ. ആ ഒരു സംഭവം വന്നു. പക്ഷെ എന്താ ഒരു മാജിക് ആയിരുന്നു. എനിക്കും ഇപ്പോഴും അറിയില്ല അത് എന്തുകൊണ്ട് അവിടെ ഒരു മാജിക്കൽ മൊമെന്റ് ക്രിയേറ്റ് ആയി. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചതാണ് അല്ലേ. അതെ, ആ ഒരു സ്റ്റേജാണ് എന്റെ മാജിക്കൽ മൊമെന്റ് എന്ന് പറയാം. ആ ഒരു സ്റ്റേജിന്റെ ബലത്തിലാണ് ഞാൻ ഫിനാലെ വരെ പോയതെന്നും എനിക്കറിയാം.